ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമിയുടെ പ്രത്യേകിച്ച് കുടുംബ പരാക്ഷ ഡിഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ വളരെയധികം വിഷമഘട്ടത്തിലൂടെ പോകുന്ന ഈ ഒരു സീരിയൽ ക്ലൈമാക്സിലോട്ട് എടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുനിന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അഞ്ചും ശിവന്റെ കൂടെ ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ കൺമണിക്ക് വലിയ രീതിയിൽ സന്തോഷമാകുകയാണ്. പിന്നീട് അഞ്ജുവിന് കുറെ ഉപദേശങ്ങളൊക്കെയാണ് കൺമണി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് അഞ്ജുവിന് ചിരി വരികയാണ്. നീ ചേച്ചി ഫുഡ് കഴിക്കുമ്പോൾ രണ്ടാൾക്കുള്ള ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. ചേച്ചിക്കും കുഞ്ഞിനുമുള്ള ഫുഡ്, അതുപോലെ തന്നെ കുറെ പോഷകാഹാരങ്ങളുടെ ഒക്കെ ലിസ്റ്റൊക്കെ കൺമണി പറയണേ. ഇതൊക്കെ കേട്ട് അഞ്ജുവിന് ചിരി വരികയാണ്. നീ ഇങ്ങനെ പലതും പറഞ്ഞ് ശിവേരനെ പറഞ്ഞു വിടുമ്പോൾ ശിവേരനം പല ചികിത്സകളുമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അഞ്ജു കൺമണിയോടായിട്ട് തമാശ രൂപമാണ് പറയുന്നത്. അപ്പോഴാണ് ശങ്കരമാമ ഊട്ടുപുരയിലേക്ക് കയറി വരുന്നത്. ശിവനും അഞ്ചുവും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ശങ്കരമായിട്ട് പിന്നീട് സംസാരിക്കുന്നു. നീ ഈ ഊട്ടുപുരം ഉണ്ടാക്കിയതും ഇന്ന് ഈ നിലയിലെത്തിയതും ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും വീതമൊന്നും വാങ്ങിയിട്ടല്ല തുടങ്ങി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശങ്കരമാമ. അങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരമായിട്ട് കണ്ണന്റെ സുഹൃത്തുക്കൾ പോയില്ല. അപ്പോഴാണ് അപ്പു വന്ന് വന്നവർ ഇനിയും പോയില്ല എന്ന് ദേവേരത്തോട് ചോദിക്കുന്നത്. അവർ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പിന്നീട് അപ്പു റൂമിലേക്ക് പോയി. അപ്പോഴാണ് കണ്ണൻ റൂം തുറന്ന സുഹൃത്തുക്കളുടെ കൂടെ വരുന്നത്. ഞങ്ങൾ പുറത്തു പോയിട്ട് വരാമെന്നും പറഞ്ഞ് കണ്ണനും സുഹൃത്തുക്കളും പോകുന്നു. പിന്നീട് രാത്രിയായപ്പോൾ ദേവിയും ദേവൂട്ടിയും പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബാലേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത്. ബാലനോട് കണ്ണന്റെ സുഹൃത്തുക്കൾ വന്ന കാര്യമൊക്കെ ദേവിയടുത്ത് പറയുകയാണ്. ബാലൻ ഇതൊക്കെ കേട്ടിട്ട് ദേവിയടുത്തേക്ക് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ദേവിയടുത്ത് ചോദിക്കുന്നുണ്ട്, ബാലേട്ട കണ്ണ് കൊടുക്കാനുള്ള ക്യാഷിന്റെ കാര്യമൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എപ്പോൾ നോക്കിയാലും കണ്ണന്റെ കാര്യം മാത്രമേ പറയാനുള്ളത്, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയാണ് വീട്ടിൽ വരുന്നത്, അപ്പോൾ തന്നെ നീ ഈ സമാധാനം കളയുന്ന കുറെ വാക്കുകളൊക്കെ പറയാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ബാലേട്ടനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ റൂമിലോട്ട് പോവുകയായിരുന്നു. ദേവിയെ ബാലൻ വഴക്ക് പറയുന്ന ദേവുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ദേവുട്ടി ബാലനോട് റൂമിൽ പോയി അമ്മ എന്തിനാണ് വഴക്ക് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ബാലൻ കൊച്ചച്ഛൻ അമ്മയെയും അച്ഛനെയും വരാതെ വിഷമിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ദേഷ്യത്തെ അച്ഛൻ അങ്ങനെ പറഞ്ഞു പോയതെന്നൊക്കെ പറയുകയായിരുന്നു. ആ ഒരു വിഷമത്തിൽ അപ്പം ദേവൂട്ടി പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയാണെങ്കിൽ കൊച്ചച്ഛനോട് നമുക്ക് മിണ്ടണ്ടെന്ന് പറയുകയായിരുന്നു. ഇത് കേട്ട് സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം വരുന്ന ബാലേട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം എന്തായിരിക്കും സ്വാതന്ത്ര്യത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ. എന്തൊക്കെയാണ് പ്രഷർ ഇപ്പോൾ വളരെയധികം ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണന്റെ മാറ്റത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് ദേവേടത്തേക്ക് ഈ ഇതിലും ഈ ഒരു വിഷമം താങ്ങാനാകുമെന്നും കണ്ടറിയണം. കാരണം വളരെ നാൾക്ക് ശേഷമാണ് ദേവേടത്തോട് നമ്മുടെ ബാലേട്ടൻ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ സംഭവിക്കാത്ത കുറെ നിമിഷങ്ങളാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീസ് സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സീരീസ് അവസാനിക്കാറാകുമ്പോൾ കണ്ണീർ കടലായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ണന്റെ ഈ ഒരു പ്രശ്നമൊക്കെ മാറി നമുക്ക് കരങ്ങി തെളിഞ്ഞ് നല്ലൊരു സീരീസ് അവസാന എൻഡിംഗ് ആയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീലിന്റെ ക്ലൈമാക്സ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീലിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീലിന്റെ വരും ദിവസങ്ങളല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.